മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. യഥാർത്ഥത്തില് കഴിഞ്ഞ 10-60 വർഷമായിട്ട് ഭാരതത്തില് നടന്നുകൊണ്ടിരുന്ന പല കാര്യങ്ങളും എന്ത് ഇവിടെ ചെയ്താലും രാഷ്ട്രീയ പാർട്ടിക്കാരുടെ സപ്പോർട്ടോടുകൂടി രക്ഷപ്പെടാം എന്നുള്ള ധാരണ, എവിടെ കള്ളപ്പണം ഒളിപ്പിച്ചു വെച്ചാലും ആരും പിടിക്കാത്ത അവസ്ഥയുണ്ടാക്കാം, ഏത് ക്രിമിനൽ കുറ്റം ചെയ്താലും എങ്ങനെയെങ്കിലൊക്കെ തടിയൂരാം, ഏത് ഗവൺമെന്റ് ലാൻഡ് കയ്യേറിയാലും അതെല്ലാം നമുക്ക് തിരിച്ചു പിടിച്ച് നിലനിർത്താൻ സാധിക്കും, ഏത് രാഷ്ട്രദ്രോഹ പ്രവർത്തനം പാകിസ്ഥാന്റെ കൂട്ടത്തിലും ചൈനയുടെ കൂട്ടത്തിലും ചെയ്താലും അതൊക്കെ കുറച്ച് പൈസ കൊടുത്താൽ അംഗീകരിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യിപ്പിക്കാൻ സാധിക്കും, ടാക്സ് എന്ന പേരിൽ വാങ്ങിച്ച് ഗവൺമെന്റിന് അടയ്ക്കാതിരിക്കാൻ സാധിക്കും, എത്ര പൈസ വേണമെങ്കിലും പൂത്തി അലമാരിയിൽ വെക്കാൻ സാധിക്കും, എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുത്തിട്ട് നിയമപരമായിട്ട് കൊടുക്കേണ്ട ടാക്സുകളെല്ലാം കൊടുക്കാതിരിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഒന്നും കൊടുക്കാതിരിക്കാൻ സാധിക്കും. ഏത് തരത്തിൽ വേണമെങ്കിലും ഇന്ത്യയിൽ ഒരു നിയമത്തിൻ്റെ കടിഞ്ഞാണും നമ്മുടെ കയ്യിലേക്ക് വീഴാതെ നമുക്ക് നിലനിൽക്കാൻ സാധിക്കുമെന്നൊരു ധാരണയുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കുറേ അധികം മാറിയിരിക്കുന്നു. ഇന്ത്യ പുറമ്പോക്കല്ല. ഭാരതത്തിലെ പ്രധാനമന്ത്രി ഇംഗ്ലണ്ടിൽ ചെന്നപ്പോൾ ത്രിവർണ പതാക കീറിയപ്പോൾ അവരുടെ വിസ റദ്ദ് ചെയ്ത് അവരെ തിരിച്ച് നാട്ടിലേക്ക് അയക്കിപ്പിക്കും എന്ന ലെവൽ വരെ എത്തി. അതെ, എവിടം വരെ എത്തി എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഇവിടെ GST എന്ന പേരിൽ ടാക്സ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്ന അവസ്ഥ. കോപ്പറേറ്റീവ് ബാങ്കുകളിൽ കുമിഞ്ഞുകൂടിയ കള്ളപ്പണമെല്ലാം ടാക്സിൻ്റെ പരിധിയിൽ വന്നു. അല്ലാത്ത നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ അവിടെയുള്ള അക്കൗണ്ടുകൾ മുഴുവനും മൊബൈലിൽ ടാക്സ് പിരിക്കുന്ന ലെവൽ വന്നു. ഓരോ പോയിന്റിലും ഏത് സംസ്ഥാനം വികസനത്തിൻ്റെ കാര്യത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോഴും കറക്റ്റായിട്ടുള്ള അക്കൗണ്ട് അവിടെ കേന്ദ്രത്തിലേക്ക് എത്തിച്ചാൽ ഇവിടേക്ക് കിട്ടാനുള്ളത് കിട്ടും എന്നുള്ള ലെവൽ വന്നു. ഏത് വ്യവസായം തുടങ്ങാനും ഭാരതത്തിലെ സർവകാല റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് FDI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയോ 450 or 380 billion ക്രോസ് ചെയ്തു. എല്ലാത്തിനും കുറേയെങ്കിലും 10-65-70 വർഷത്തെ നാഥനില്ല കളരി പോലെ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയ നമ്മുടെ ഭാരതം ആർക്കിഷ്ടപ്പെട്ടാലും ആർക്കിഷ്ടപ്പെട്ടില്ലെങ്കിലും ഇനിയും കൈയിട്ട് വരാനും ഈ നാടിനെ കൊളം തോണ്ടാനും എല്ലാവരും കൈകോർത്ത് പിടിക്കുന്നു എങ്കിൽ ആ കൈകോർത്ത് പിടിക്കുന്നവർക്കെതിരെ, അവരൊരുമിച്ചായിരുന്നു ഇത്രയും കാലം, അവർക്കെതിരെ പ്രവർത്തിച്ച് ഇവിടം വരെയൊക്കെ എത്തിക്കാൻ സാധിച്ചു എങ്കിൽ അത് ഭാരതത്തിൻ്റെ ഒരു അച്ചീവ്മെൻ്റാണ്. ഇന്ന് കേന്ദ്രമന്ത്രിമാരുടെ മിക്കവാറും പേരിലൊന്നും അഴിമതികളില്ല. രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കാനും പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് പാകിസ്ഥാനിലെ തീവ്രവാദികൾക്ക് ഇങ്ങോട്ട് കയറി ഇവിടുത്തെ ജവാന്മാരെ കൊല്ലാനുള്ള അവസരം ഉണ്ടാക്കാനും 1118 kilometers ഇന്ത്യക്കകത്ത് കയറിയിട്ട് പുല്ലുപോലും മുടക്കാത്ത സ്ഥലമാണെന്ന് പ്രഖ്യാപിക്കാനും ഒക്കെ ഒരു ആദ്യ പ്രധാനമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു. ഈ രാഷ്ട്രത്തിനെതിരെ എന്ത് ചെയ്താലും അതിൽ ഒരു ദിവസത്തെ അല്ലെങ്കിൽ രണ്ട് ദിവസത്തെ പത്രമാധ്യമങ്ങളിൽ വരുന്നത് ഒഴികെ പിന്നെ ഒന്നും ഒരു പ്രശ്നമല്ല. 150 മാധ്യമപ്രവർത്തകർക്ക് ഈ ഗവൺമെന്റിനെതിരെ എഴുതാൻ 1.5 to 2.5 lakh rupees വരെ അഡീഷണൽ സാലറി കൊടുക്കുന്ന ഒരു കാര്യം. കുറേ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ ദുബായി പോയപ്പോൾ ഒരാളെ കാണേണ്ടായി, ഒരു പത്രപ്രവർത്തകനെ, കേരളത്തിലെ ദേശീയ പത്രത്തിൻ്റെ പ്രവർത്തകനാണ്. ഇദ്ദേഹം വളരെ വികൃതമായ രീതിയിലാണ് എന്നോട് സംസാരിച്ചത്. കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ ഉത്തരം പറഞ്ഞു. ആ ഉത്തരം ശാന്തമായിട്ട് പറയുന്നത് കേട്ട് അദ്ദേഹത്തിന് തോന്നി, സാർ ഇതൊക്കെ എന്താ ഇത്രയും കാലം പറയാത്തത്, നമ്മളൊരു ആരും ചോദിക്കാത്തതുകൊണ്ട്. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം നമ്മളുടെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ടായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സാറിനറിയോ ഇന്ത്യയിലുള്ള പത്രമാധ്യമങ്ങൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ റിപ്പോർട്ടർമാരായി വരുന്നവർ ഇന്ത്യയിലെ പത്രമാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, എടുത്തു പറയുന്നതാണ് അദ്ദേഹം, അദ്ദേഹം പറഞ്ഞ വരിയാണ്, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ റിപ്പോർട്ടർമാരായി വരുന്നവർക്ക്
അവർക്ക് കിട്ടുന്ന സാലറിയുടെ അത്രയുമോ അതിൻ്റെ ഡബിളോ പാകിസ്ഥാൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇന്ത്യക്കെതിരെ ഇന്ത്യയിൽ എഴുതാനും പാകിസ്ഥാൻ അനുകൂലമായിട്ട് ഇന്ത്യയിൽ എഴുതാനും. ഇനി പാകിസ്ഥാൻ അനുകൂലമായിട്ട് എഴുതിയില്ലെങ്കിലും ഇന്ത്യക്കെതിരെ എഴുതുമ്പോൾ പാകിസ്ഥാനെ കുറിച്ചൊരു കാഷ്വൽ പോസിറ്റീവ് കമൻ്റ് എഴുതാൻ ഞാനും അത് ചെയ്തിരുന്ന ആളാണ് സാറേ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. സുരേഷ്നോ മുകേഷ്നോ ആണ് അദ്ദേഹത്തിൻ്റെ പേര്, ഒരു ഹിന്ദുവാണ്. അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ പറഞ്ഞു നിങ്ങൾക്കതൊന്ന് മാറ്റിക്കൂടെ, എൻ്റെ അമ്മയെ ഞാൻ തന്നെ കളിയാക്കിയിട്ട് ഞാൻ തന്നെ വേശിയാന്ന് വിളിച്ചാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് സത്യാന്വേഷണത്തിന് ഒരു എൻക്വയറി വെക്കേണ്ട കാര്യമില്ലല്ലോ. ഈ നാട്ടിലെ പത്രമാധ്യമങ്ങൾ അവർ ഈ നാടിനെ അവഹേളിക്കുന്ന, ഭരണാധികാരികളെ അവഹേളിക്കുന്ന എന്ന അർത്ഥത്തിലാണ് നാടിനെ അവഹേളിക്കുന്നത്. ഇന്ത്യ തലകുനിച്ചു എന്ന് പറഞ്ഞിട്ട് മാതൃഭൂമി എഴുതി. ഇന്ത്യയല്ല തലകുനിച്ചത്, ഭരണാധികാരികളായിരുന്നു തലകുനിക്കേണ്ടിയിരുന്നത്. മാതൃഭൂമിയുടെ അകത്തുള്ള ആ പ്രത്യേക ധാരണകളാണ്. എന്തോ അറിഞ്ഞുകൂടാ, ഏതായാലും ഈ രാഷ്ട്രത്തെ അവഹേളിക്കാൻ തന്നെ ജന്മം കൊണ്ട കുറേ പത്രക്കാർ മേടിക്കുന്ന പുറത്തുള്ള പൈസകളെക്കുറിച്ചൊക്കെ റിപ്പോർട്ടുണ്ട്. ഇതാണ് ഈ അടുത്ത കാലത്ത് വന്ന വാട്സപ്പ് റിപ്പോർട്ടാണ്. എല്ലാം കൊണ്ടും എല്ലാവരോടും പറയാനുള്ളത് ഒന്ന് തന്നെയാണ്, ഈ നാടിനെ ഒരു പുറമ്പോക്കാക്കിയിട്ട് അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക. ലോകത്തിലെ ഒരു രാജ്യത്തിലും ഈ നാട്ടിലിരുന്നുകൊണ്ട് ഈ നാടിൻ്റെ ശത്രുവിനെ അഭിനന്ദിക്കാനും അവർക്ക് സപ്പോർട്ട് കൊടുക്കാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ തയ്യാറാവുക. ചൈനയെ നോക്കിയിട്ട് ചൈന ഇന്ത്യയുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ വക്കത്താണ് ഈ ഇത്രയും രാഷ്ട്രദ്രോഹികൾ. ശരിക്കും അവർ ഒരുമിച്ച് പോളിറ്റ് ബ്യൂറോ കുടുംബം അവിടെ എങ്ങാനും ഒരു ബോംബ് വീണിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു, അല്ലെങ്കിൽ അവിടെ എങ്ങാനും വേറെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു. ഒരു ഒരു ഗ്രൂപ്പ് രാഷ്ട്രദ്രോഹികൾ ഒരുമിച്ച് തീരുമായിരുന്നു. ചിന്തിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അല്ല ജനറൽ കൺവെൻഷൻ നടക്കുമ്പോൾ പാകിസ്ഥാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവർക്ക് അഭിനന്ദനം അറിയിച്ചിരിക്കുന്നു. ഏതായാലും പാകിസ്ഥാൻകാർ അവരുടെ രാഷ്ട്രം കഴിഞ്ഞിട്ട് അവർക്ക് ഏത് പാർട്ടിയുള്ളൂ, ഇന്ത്യക്കാർക്ക് അങ്ങനെയല്ല. കൂടൻകുളത്തെ ആറ്റമിക് റിയാക്ടറിനെ എതിർക്കാൻ പോയ 93 വയസ്സായിട്ടുള്ള ഭരണപരിഷ്കാര കമ്മീഷൻ, യമധർമ്മരാജ്യത്ത് പോലും പ്രവേശനം നിഷേധിച്ചിരിക്കുന്ന പാർട്ടി, കളിയിക്കാവിളവരെ പോയിട്ട് തിരിച്ചു വന്നു. കാരണം എന്താ അറിയാമോ, അത് റഷ്യയിലെ ആയതുകൊണ്ട് അതിനെതിരെ സമരം ചെയ്യേണ്ട. വേറെ ഏതെങ്കിലും രാജ്യത്തിലെ ആയിരുന്നെങ്കിൽ സമരം ചെയ്യുമായിരുന്നു. ഈ രാഷ്ട്രത്തോടൊന്നുമല്ല റഷ്യയോടുള്ള വിധേയത്വമാണ് അങ്ങേർക്ക് ഉണ്ടായിരുന്നത്. ഏതായാലും ഒന്നുറപ്പാ, ഈ രാഷ്ട്രം ഇന്നൊരു പുറമ്പോക്കല്ല. നിങ്ങൾ ഇൻകം ടാക്സ് എടുത്താലും നിങ്ങൾ നിങ്ങൾ സ്ഥലം വാങ്ങിച്ചാലും നിങ്ങൾ എന്തൊക്കെ ചെയ്താലും സാമ്പത്തികമായിട്ട് പുറകിൽ നിന്നൊരു വലിയ ശക്തി നിങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ വാട്സപ്പിലും അതുപോലെ SMS ഒരു മെസ്സേജ് കിട്ടിയിരുന്നു. ഇന്ത്യയുടെ നമ്പറില്ലാതെ, ഇന്ത്യയിൽ വിളിക്കുന്ന ആളുടെ നമ്പറില്ലാതെ, അല്ലെങ്കിൽ ബ്ലാങ്കായിട്ട് ഏതെങ്കിലും കോള് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ, ടെലിഫോൺ കോൾ വരികയാണെങ്കിൽ ഇന്ന നമ്പറിൽ അറിയിക്കാം. വിദേശികൾ ഈ നാടിനെ എങ്ങനെ കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഒരു വേട്ടപ്പട്ടിയുടെ കണ്ണോടുകൂടി ഇന്ന് ഇവിടുത്തെ ഇൻ്റലിജൻസും CBI IBയും അതുപോലെ പട്ടാളക്കാരും വാച്ച് NIAയും വാച്ച് ചെയ്യുന്നുണ്ട്. അതില്ലാതിരുന്നൊരു കാലത്ത് ഇവിടെ എന്തൊക്കെയാണ് നടന്നിരുന്നത്? ഇങ്ങനെ ഒരു മാറ്റം ഭാരതത്തിൽ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ കോൺഗ്രസിൻ്റെ കൂട്ടത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ചേർന്ന് ഈ നാടിനെ ദിവസങ്ങൾ കൊണ്ട് ലോക മാർക്കറ്റിൽ അവർ ലേലം വിളിച്ച് വിറ്റ് കൊണ്ട് പൈസയും കൊണ്ട് പോയേനെ ഈ നാടിനെ. ഏതോ അവതാരങ്ങൾ അതാത് കാലത്ത് ജനിക്കുമെന്ന് നമ്മുടെ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന പോലെ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ, അധർമ്മം വളരുമ്പോൾ രാഷ്ട്രത്തെയും ധർമ്മത്തെയും സംരക്ഷിക്കാൻ വേണ്ടത് ഞാൻ ചെയ്യുമെന്ന് പ്രകൃതിയുടെ ആ നിർദ്ദേശം അന്വർത്ഥമാക്കിക്കൊണ്ട് എന്തോ മാറ്റമുണ്ടായി. ഈ മാറ്റമുണ്ടായിരുന്നില്ലെങ്കിൽ, ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഈ 16-ാം തീയതി നടന്ന ഹർത്താൽ പോലും ഭാരതത്തിൽ മുഴുവനും നടത്താൻ ആ നടത്തിയവരുടെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും 1 മണിക്കൂർ മതി. ഇതിപ്പോൾ കേരളത്തിലൊരു റിഹേഴ്സലാണ് നടത്തിയത്, അത് ഭാരതം മുഴുവനും നടത്താൻ
എത്ര മിനിറ്റുകൾ വേണമെന്ന് ആലോചിച്ച് നോക്കാം. ഏതായാലും ഈ രാഷ്ട്രം ജയിക്കട്ടെ, ധർമ്മം ജയിക്കട്ടെ. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർക്കും കസേരയ്ക്ക് വേണ്ടി രാഷ്ട്രത്തെ എങ്ങനെ ഒറ്റിക്കൊടുക്കാനും ഒരു നാണവും ചളിപ്പോയില്ലാത്ത കുറെ പ്രാകൃതരായ രാഷ്ട്രീയക്കാർക്ക് നിങ്ങൾ ചെവി കൊടുക്കാതിരിക്കുക, അവരെ താലപ്പൊലി കൊണ്ട് സ്വീകരിക്കാതിരിക്കുക, അവർക്ക് പൂവിട്ട് നിങ്ങൾ അവരെ വരവേൽക്കാതിരിക്കുക. അവർ ഈ ഒസാമ ബിൻ ലാദനേക്കാളും ഗദ്ദാഫിയെക്കാളും ഇഡി അമീനേക്കാളും സദ്ദാം ഹുസൈനേക്കാളും പോൾ പോട്ടിനേക്കാളും വീരപ്പനേക്കാളും ഫൂലൻ ദേവിയേക്കാളും വലിയ ക്രിമിനലുകളാണ് നമ്മൾ അധികാരത്തിലിരിക്കുന്ന പലരും, എല്ലാവരുമല്ല പലരും എന്നുകൂടി ഓർമ്മിക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.